ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ ഇത് മഹാരാഷ്ട്രൻ റെസിപ്പിയാണ് കേട്ടോ ഇതെനിക്ക് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് പറഞ്ഞു തന്നതാണ് പിന്നെ നല്ല ടേസ്റ്റാണ് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടൊരു ഡിഷു ആണ് പൊതുവേ ഈ പിഞ്ച് കത്രിക അങ്ങനത്തെ റെസിപ്പീസ് നല്ല ടേസ്റ്റാണ് ഇത് വളരെ മൂക്കാത്ത അധികം പിഞ്ച് കത്തിരിക്ക നോക്കിയിട്ട് എടുക്കണം ഇതിന് ഈ ഇതിൻ്റെ അവിടെ മുള്ളൊക്കെ ആയിട്ടുള്ള നല്ല മൂത്ത കത്തിരിക്ക ആവരുത് കുറച്ച് പിഞ്ചായിരിക്കണം അങ്ങനത്തെ നോക്കിയിട്ട് ഞാനൊരു ആറെണ്ണമാണ് എടുത്തിരിക്കണം ആ ആറെണ്ണം വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണ് ഞാൻ അവിടെ പറയാൻ പോണത് കേട്ടോ നല്ല ടേസ്റ്റാണത് മസാല ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന ടൈപ്പാണ് അത് റൈസിന് ചപ്പാത്തിക്ക് എല്ലാറ്റിനും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ഡിഷാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒന്ന് മെയിൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു തരാം ആറ് കത്തിരിക്ക ഇത് നമുക്ക് കട്ട് ചെയ്യണം കട്ട് ചെയ്യണത് ഞാൻ കാണിച്ചു തരാം ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണില്ല അതിൻ്റെ പിടിയൊക്കെ അതാണ് ഞാൻ കളയാതെ അങ്ങനെ കാണിച്ചു തന്നത് പിന്നെ ഇഞ്ചി ഒരു ഇഞ്ച് നീളത്തിൽ ഉള്ളത് ആറ് ഏഴ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ സവാള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഡെസിക്കേറ്റഡ് ആണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ കൊട്ടത്തേങ്ങ എന്താ പറയുക ഉണക്ക ഉണങ്ങിയ തേങ്ങ ഉണ്ടല്ലോ അത് ചീവി എടുക്കണം പച്ച തേങ്ങയെക്കാട്ടിലും ടേസ്റ്റ് ഇങ്ങനത്തെ അപ്പം ഞാൻ ഉണക്ക തേങ്ങ ഒന്നല്ലെങ്കിൽ ചീവി ചീവി എടുക്കാം ഞാൻ ഇവിടെ ഡെസിക്കേറ്റഡ് ആണ് എടുത്തിരിക്കുന്നത് എല്ലാവർക്കും സൗകര്യം അതാവും മറ്റേത് ഒരുപാട് ടൈമുണ്ട് അപ്പോൾ അത് ഞാൻ ഇവിടെ ഒരു ഒരു കപ്പ് അളന്ന് വെച്ചിട്ടുണ്ട് ഒന്നര കപ്പ് വേണം കേട്ടോ അപ്പോൾ അത് പാക്കറ്റിൽ ആണല്ലോ അപ്പോൾ വേഗം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുമില്ല എല്ലാവർക്കും കൊട്ടത്തേങ്ങ കിട്ടിക്കൊള്ളണം എന്നും ഇല്ലല്ലോ പിന്നെ എനിക്ക് വേണ്ട ബാക്കി മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് ഒക്കെ ഞാൻ അളവ് അനുസരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞു തരാം എല്ലാവരും വീഡിയോ ആയി കാണു സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാൻ ശ്രമിക്ക അപ്പം എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതും ഒന്ന് ഞെക്ക് കേട്ടോ അപ്പം ഞാനിടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അത് നിങ്ങളിലേക്ക് എത്തും പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക അപ്പം ഞാൻ വീഡിയോയിലേക്ക് കിടക്കണം അപ്പോൾ അത് നല്ല അടി കട്ടിയുള്ള ഒരു പാന് കടായി വെച്ചിട്ടുണ്ട് അവിടെ അതിലേക്ക് ആദ്യം തന്നെ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല എണ്ണ ഒഴിക്കണതിൻ്റെ മുന്നേ നമുക്ക് ഫസ്റ്റ് ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്നര കപ്പ് ഒരു കപ്പ് ഞാൻ ആദ്യം അളന്നു വെച്ചിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പും കൂടി ഇടാം അല്ല ഒരു അരക്കപ്പും കൂടി ഇട്ടു ഇനി ഇത് നന്നായി ബ്രൗൺ ആയിട്ട് വരണം അതുവരെ ഒന്ന് എണ്ണ ചേർക്കാതെ തന്നെ നന്നായി ഇളക്കി ഇതാണ് ആദ്യത്തെ പ്രോസസ്സ് ആദ്യം ഇതൊക്കെ വറുത്ത് മാറ്റിയതിന് ശേഷമാണ് എനിക്കുള്ള മസാല റെഡിയാവുള്ളൂ ഈ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഫ്ലെയിമിലാണോ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണോ കേട്ടോ വേഗം എന്താ വെച്ചാ ഭയങ്കര നൈസ് ആയിട്ടുള്ള പൊടിയല്ലേ ഇപ്പൊ വേഗം കടായി ഒന്ന് ചൂടാവുമ്പോഴേക്ക് അടിഭാഗമൊക്കെ കരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഒരേപോലെ ബ്രൗൺ ആയി കിട്ടണം വീഡിയോ കണ്ടിട്ട് കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് അവരുടെ കമൻ്റിലൂടെ അറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ ഞാൻ എളുപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വീഡിയോസാണ് ഷെയർ ചെയ്യണത് പക്ഷേ കുറച്ചൊക്കെ ചില റെസിപ്പീസൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടെ ഇപ്പോൾ ഒരുപാട് മീണ്ടു പൂവാണ് ഈ ഞാൻ ലോയിലാക്കിയിട്ടോ മീഡിയത്തൊന്ന് മാറ്റിയിട്ട് എന്താ വെച്ചാൽ കടായി നല്ല ചൂടായി കഴിഞ്ഞാൽ പിന്നെ വേഗം ബ്രൗൺ ആവും നല്ല മണം വരുന്നുണ്ട് കേട്ടോ മൂക്കാമെന്ന് പറഞ്ഞിട്ടോ ഈ ഒരു പരിവാകുമ്പോൾ ഞാൻ അവിടെ ഉള്ള പ്ലേറ്റിലേക്ക് ഇത് കൊട്ടുകയാണ് കേട്ടോ അപ്പുറത്തൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് അത് അവിടെ ഇതിവിടെ നമുക്ക് ആറാൻ വയ്ക്കാം അതിന് ശേഷം വീണ്ടും അതേ കടായി ഞാനൊന്ന് ടിഷ്യൂ പേപ്പറോട് തുടച്ചെടുത്തു കേട്ടോ അല്ലെങ്കിൽ അതിൽ അതിൻ്റെ തേങ്ങയുടെ കണികകൾ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത് കരിഞ്ഞു കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി അടുത്തത് നമുക്ക് റിഫൈൻഡ് ഓയിൽ കുറച്ച് ഒഴിക്കാം അല്ലെങ്കിൽ ഉള്ളി ഒന്ന് വറുത്തെടുക്കണം ഇനി കുറച്ചൊരു ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് റിഫൈൻഡ് ഓയിൽ ഉള്ളി മാത്രമേ ഇടുന്നുള്ളൂ നിലക്കടലയുടെ എണ്ണ അതൊക്കെയാണ് അവരധികം ഉപയോഗിക്കുക അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ വെജിറ്റബിൾ ഓയിൽ അങ്ങനെയൊക്കെ കോക്കനട്ട് ഓയിൽ അങ്ങനെ ഉപയോഗിക്കില്ല ഇപ്പം ഇതും ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ വരെ നമ്മൾ ഷമോട് കൂടിയിട്ട് ഈ രണ്ടെണ്ണം വറക്കേണ്ട ഒരു പരിപാടി ഉള്ളൂ കേട്ടോ പിന്നെ അത് ആറിയതിന് ശേഷം നമുക്ക് ഗ്രൈൻഡ് ചെയ്യണം അതിന് ശേഷമുള്ള പ്രോസസ്സൊക്കെ വേഗം ആവും ഇതിന് ഖർവേങ്കൺ ഒക്കെ അവര് പറയട്ടോ ഹിന്ദിയില് നമുക്കിപ്പോ കത്തിരിക്കറച്ചത് എന്നൊക്കെയാണ് പറയാതെ നമ്മുടെ മലയാളത്തില് നമ്മുടെ മൂത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒന്നും കൂടി ബ്രൗൺ ആവട്ടെ ബതാട്ടോ ഈ ഒരു പാകം വന്ന നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം ഇതൊന്നും ആറാൻ വെച്ചു ഗ്യാസ് ട്ടോ തൽക്കാലം എന്താ വെച്ചാൽ പിന്നെ ഇത് ആറിയതിന് ശേഷം വേണം ഇതൊക്കെ അരച്ചതിന് ശേഷം മസാല നമുക്ക് വഴുതനങ്ങ ഒന്ന് കട്ട് ചെയ്ത് അതിലേക്ക് നിറച്ചിട്ട് വേണം ഇനി ബാക്കി കുക്കിംഗ് പ്രോസസ്സ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഒന്ന് ആറട്ടെ അതിന് ശേഷം വരാം അപ്പോൾ ആദ്യം തിരിക്ക് നമ്മൾ ഓൾറെഡി മൂപ്പിച്ച് വെച്ചിരിക്കണ തേങ്ങണ്ടെലോ അതാണ് ഒന്ന് അരച്ചെടുക്കണം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ അപ്പോൾ കേട്ടോ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളമില്ലാതെ ഇത് ആ തേങ്ങന്ന് വന്ന ഓയിലാണ് കേട്ടോ അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ ഇനി ഇത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയാണ് അടുത്തത് ഇടുന്നത് ഇട്ടു ഇതിലേക്കും വെള്ളം ഒട്ടും ഒഴിക്കരുത് കേട്ടോ ഇതിൽ കിഞ്ഞ് നമ്മൾക്ക് ഇതിൻ്റെ ഒപ്പം നമ്മുടെ ഇഞ്ചി ഇഞ്ചി ഒരു ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കണ്ട ഞാൻ അത് പിന്നെ വറക്കണ്ട ആവശ്യമില്ല അത് കൂടെ ഒന്ന് അരച്ചെടുക്കുക വെളുത്തുള്ളി വലുതാണെന്നുണ്ടെങ്കിൽ അതൊന്ന് അരിയാം ഒരാറേഴ് എണ്ണം ഒന്ന് അരച്ചെടുക്കുക വെള്ളം ചേർക്കാതെ അതും ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം തേങ്ങ അരച്ച് വെച്ചിട്ടില്ലേ അതിലേക്ക് ഇതും കൂടി ഇടാം അപ്പം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഇതിലേക്ക് ഞാൻ ആദ്യം ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടി മൂന്ന് സ്പൂണ് നന്നായി കുമിച്ചെടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് ജീരകപ്പൊടി ഇടുന്നുണ്ട് രണ്ട് സ്പൂണ് ഗരം മസാല മസാല ഇനി എരിവുള്ള ൊടി ഒന്നര ടീസ്പൂണ് സ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട് അത് ഇട്ടു ഈ ഒരു സാധനം കൂടി ഇടാണ്ട് ഉപ്പ് നമ്മുടെ മസാലയ്ക്ക് വേണ്ട ഉപ്പും കൂടി ഇതിട്ടതിന് ശേഷം ഇവിടെ ഇരിക്കട്ടെ ആദ്യം നമ്മൾ കൈ കൊണ്ടുതന്നെ ഇത് നന്നായി കുഴക്കണം അതിന് മുന്നേ ഈ ഒന്ന് നമുക്ക് കട്ട് ചെയ്യാം അതുകൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പം അത് കട്ട് ചെയ്യുമ്പോൾ ആദ്യം നന്നായി കഴുകി നല്ല വൃത്തിയായിട്ട് തുണി കൊണ്ട് തുടച്ച് വെച്ചതാണ് ഇത് അപ്പം ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്യല്ല അങ്ങനെ കട്ട് ചെയ്ത് ഇത് നാലാക്കണം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അങ്ങനെ ആക്കിയിട്ടേ അങ്ങനെ ുള്ളിൽ കാണുന്നുണ്ടോ വിചാരിക്കുന്നു ഇതങ്ങനെ ഉള്ളിൽ ഇത് ചെക്ക് ചെയ്യണം അതിൻ്റെ ഉള്ളിൽ അങ്ങനെ പുഴുക്കേടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്യണം എല്ലാം അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ആ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഒന്ന് നന്നായി കുഴച്ചെടുക്കാം അതോ നമ്മൾ ഉപ്പും കൂടി ഇട്ടിരുന്നല്ലോ നന്നായി കൈ കൊണ്ടുതന്നെ നന്നായി കുഴച്ചെടുക്കുക അപ്പോളൊന്നും നമ്മൾ വെള്ളം ചേർക്കണില്ല കേട്ടോ വെള്ളം ഒട്ടും ചേർക്കണില്ല ഈ നമ്മൾ ഉള്ളിയും ഇതൊക്കെ അരച്ചെടുത്തില്ലേ അതിലൊരു വാട്ടർ കണ്ടന്റ് ഉണ്ട് അത് വെച്ചിട്ട് തന്നെ നന്നായി കുഴച്ചെടുക്കുക ഇതിൽ തന്നെ നോക്കുക ഉപ്പൊക്കെ മതിയോന്നുള്ളത് ഇനി നമ്മളിത് നമ്മുടെ ബ്രിഞ്ചോളിക്ക് ഇത് ഫില്ല് ചെയ്യും ഈ മസാല നന്നായി ലൂസായിട്ടുള്ള കറിയല്ല അത് ഉണ്ടാവുക കുറച്ചിങ്ങനെ തിക്ക് ആയിട്ടുള്ള അടിപൊളി ഡിഷാണ് കേട്ടോ എശങ്കിലും ഉം കത്തിരിക്ക വാങ്ങിയിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കും അതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനത്തെ ടേസ്റ്റാ ഉം ഉപ്പുണ്ട് കേട്ടോ ഇത് മതി പദാബ്രിൻ ചാള് വീഡിയോ ഓൺ ഓണാക്കി എന്ന് കരുതിയിട്ടോ ആദ്യം ആദ്യത്തെ ഒരു പ്രിൻജോൾ കൂടെ ഫില്ലിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നോക്കിയത് കൊറ ചറവറാന്ന് സംസാരിക്കുകയും ചെയ്തു ഇതിന് ശേഷം നോക്കിയപ്പോൾ വീഡിയോ ഓൺ ആയിട്ടില്ല ഇടയ്ക്ക് അങ്ങനത്തെ പൊട്ടത്തരങ്ങളൊക്കെ സംഭവിക്കലുണ്ട് അതാ ഇതിലേക്ക് നന്നായി ഫില്ലി ചെയ്തിട്ട് ഈ രണ്ട് ഭാഗമായിട്ട് മുറിച്ചിട്ടില്ലേ എനിക്ക് നന്നായി ഫില്ല് ചെയ്ത് ടൈറ്റ് ആക്കിയിട്ട് എടുക്കുക അങ്ങനെ ഇതിലേക്ക് എല്ലാം ഈ മസാല ഇപ്പൊ നാളൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇത്ര ഭാഗം നമുക്ക് ഉണ്ടാക്കിയിട്ട് വയ്ക്കാം കേട്ടോ എളുപ്പവഴികളൊക്കെ ചെയ്യണവർക്കൊക്കെ സുഖ ഈ ഒരു മസാല ഉണ്ടാക്കിയിട്ട് റെഡിയാക്കി വെച്ച പിറ്റേ ദിവസം രാവിലെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതല്ലേ ചെയ്യണ്ടു ഏഹ് കത്തിരിക്ക നമുക്ക് ഇങ്ങനെ നുറുക്കുക അതില് ഫില്ലിങ് ചെയ്യുക പിന്നെ അത് കുക്ക് ചെയ്യുക ഇത്രയല്ലേ പ്രോസസ്സുള്ളു ഈ മസാല വറുത്തൽ അരയ്ക്കൽ ഇത്രയും പ്രോസസ്സ് നമുക്ക് ചെയ്തിട്ട് എയർ ടൈറ്റ് ഡബ്ബയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അതെല്ലാം ഞാൻ ചെയ്തു വരട്ടെ കേട്ടോ അപ്പം പിന്നെയും ഞാൻ ആ കടായി തന്നെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിക്കാം കേട്ടോ ഇനിയിപ്പോൾ കുക്കിംഗ് പ്രോസസ്സേ ഉള്ളൂ മസാല നമ്മൾ നമ്മളെല്ലാറ്റിലും ഫില്ല് ചെയ്ത് വെച്ചു ഓയിൽ കുറച്ച് ഒഴിച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഒന്നും ചെയ്യാമല്ല ഇതിലേക്ക് വാ വഴറ്റാനും ഒന്നുമില്ല നേരിട്ടിട്ട് നമ്മുടെ ബ്രിഞ്ചോളും ഈ മസാല ഉണ്ടല്ലോ ബാക്കി മസാല ഉണ്ടല്ലോ ഇതിൽ ഫില്ലിങ് ചെയ്യാൻ ബാക്കിയുള്ള എക്സ്ട്രാ മസാലയും കൂടി വേണേ അപ്പോൾ ഇതിൽ പൊതിഞ്ഞിരിക്കണ മസാല നമുക്ക് കിട്ടുള്ളൂ ബാക്കിയുള്ളത് ഫില്ലിങ്ങിനും ഇതിനും കൂടി ഉള്ളതാണ് അതാണ് ഒന്നര കപ്പ് എടുക്കാൻ കാരണം എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒന്നുമില്ല തടുക്കുക ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ ബ്രിഞ്ചോൾസ് ഇതിലേക്ക് വെച്ചുകൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോ ഇനിയൊക്കെ എളുപ്പട്ടോ ഇനി നമ്മുടെ ബ്രിഞ്ചോളൊന്ന് സോഫ്റ്റായി വരുന്നവരെ ഇതാക്കേണ്ടു നമ്മുടെ മസാല ഉണ്ടല്ലോ അതും ഇതിൽ ഒന്ന് ഇട്ടു കൊടുക്കും ബാക്കിയുള്ള മസാല ഇനി മസാല വേണ്ട അങ്ങനെ പൊതിഞ്ഞിരിക്കണ ഇതല്ല വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ബ്രിഞ്ചോള് മാത്രം അങ്ങനെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുത്ത് കഴിക്കുകയും ചെയ്യാം പക്ഷേ ഇവിടെയൊക്കെ മസാല ഇങ്ങനെ പൊതിഞ്ഞിരിക്കണതാണ് പൊതുവേ ഇഷ്ടം ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം വല്ലാതെ വെള്ളം ഒഴിക്കരുത് ഈ ബ്രിഞ്ചാളോ അല്ലെങ്കിൽ നമ്മളുടെ ഈ മസാല മാത്രമാവുമ്പോൾ എണ്ണയിൽ കരിഞ്ഞു പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ചൊരു വെള്ളം സൈഡിൽ കൂടെ നമുക്ക് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കും കുറച്ച് മാത്രം ഇത്രേ വേണ്ടു കേട്ടോ മസാലക്കൊന്ന് ഇടയ്ക്ക് ഒന്ന് അളക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് അടച്ചു വയ്ക്കാം ഇത് അടച്ചു വെച്ചിട്ട് ബ്രിഞ്ചോളൊന്ന് സോഫ്റ്റ് ആയി വരുന്നവരെ നമുക്ക് അടച്ചു വെച്ച് ലഭിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഒന്നായി വരട്ടെ അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണ്ടേ വല്ലാതെ കുട്ടി ഇളക്കരുത് ഒന്ന് വാടി വരട്ടെ ഒന്ന് മറത്തിട്ട് കൊടുക്കാം ആ പുറവാൻ വേണ്ടിയിട്ട് ഇടച്ച് വെച്ചു അപ്പം നമ്മുടെ മസാല ഇവിടെ നന്നായി വഴണ്ട് കറക്റ്റ് കളർ പാകത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കുമ്പോൾ നല്ല അടി കട്ടിയുള്ള നല്ല കട്ടി തന്നെ വെക്കണം അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ ഇളക്കി ഇളക്കി ഉണ്ടാക്കണതാവുകൊണ്ട് എന്താ പ്രശ്നം വെച്ചാൽ അടിപിടിക്കും ഇതിപ്പോൾ ഇളക്കി നല്ല അടി കട്ടിയുള്ള പാത്രം കൊണ്ട് കണ്ടോ നല്ല ബ്രൗൺ കളർ ബ്രൗൺ കണ്ടോ തെളിഞ്ഞിരിക്കണേ അപ്പം ഇങ്ങനെ ഒരു പരിവം വരണം നമ്മുടെ വഴുതനങ്ങയൊക്കെ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട് വേണ്ട ഇതാക്കുമ്പോൾ മുറിഞ്ഞ് ഇങ്ങനെ പോരും ഇതിന്റെ ഉള്ളിലത്തെ മസാലക്കേം നന്നായി വെന്ത് നല്ല കളറ് വന്നിട്ടുണ്ട് അപ്പം ഇതിൽ കിഞ്ഞി നമുക്ക് മല്ലിയില കൂടി ഇതാക്കിയിട്ട് ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ ഇത് നമ്മൾ ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും കഴിക്കണ സമയത്താണ് ഈ ഇതിൻ്റെ തണ്ടുണ്ടല്ലോ അത് നീക്കം ചെയ്യുക അതുവരെ ഇതിങ്ങനെ കാണുമ്പോഴാണ് നല്ല ഭംഗി കണ്ട അടിപൊളി ഡിഷാണ് അടുത്തൊരു കിഡിലൻ റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരാം ഓക്കെ താങ്ക് യു